ക്ഷമ മലയാള സിനിമയിൽ ഇഡിയുടെ ആറാട്ടാണ്. ഇനി തുടക്കം വെച്ചത് മഞ്ഞുമൽ ബോയ്സാണ്. മഞ്ഞുമൽ ബോയ്സിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞാണ് ഇഡി ആദ്യം മലയാള സിനിമയെ ഒരു സിനിമ ആധികാരികമായിട്ട് പിടിക്കുന്നത്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. ആ സംഭവത്തിൽ കഴമ്പുണ്ടെന്ന് കണ്ടു. സൗബിൻ ഷാഹിറിനെ അടക്കം ചോദ്യം ചെയ്തു. അച്ഛൻ ബാബു ഷാഹിറിനെ ചോദ്യം ചെയ്തു. അതിനുശേഷം മലയാള സിനിമയിലെ രണ്ട് പ്രൊഡ്യൂസർമാർ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ അങ്ങോട്ട് ചെന്ന് കണ്ടിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് വിവരങ്ങൾ തരാൻ സാധിക്കും, കാരണം മലയാള സിനിമയിൽ ടിക്കറ്റ് കളക്ഷൻ പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു മാഫിയ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നവർ പറയുന്നുണ്ട്. അതിനുശേഷം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മലയാള സിനിമയെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. കാരണം കഴിഞ്ഞ 6 മാസത്തിനിടെ മലയാള സിനിമയിലെ മൊത്തം കളക്ഷൻ എന്ന് പറയുന്നത് 1000 കോടിക്ക് മേലെയാണ്. ഈ 1000 കോടി കളക്ഷൻ എങ്ങനെ വന്നു എന്നിങ്ങനെയുള്ള ചർച്ചകളൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഒരു സിനിമയുടെ സാമ്പത്തിക തട്ടിപ്പ് കൂടെ പുറത്തു വരുന്നത്. വെറുതെ സീൻ മോനെ എന്ന് പറഞ്ഞു വന്ന സിനിമയാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ആ സിനിമയിലെ സാമ്പത്തിക അണിയറ പ്രവർത്തകർക്കെല്ലാം സീനായിരിക്കുകയാണ്. ഷെയ്ൻ നിഗം അഭിനയിച്ച RDX എന്ന് പറഞ്ഞ സിനിമ സാമ്പത്തിക തട്ടിപ്പും ആയി രംഗത്ത് വന്നിരിക്കുകയാണ്. നേരത്തെ നമ്മുടെ അതാണ് സൗബിൻ ഷാഹിറിൻ്റെ പടം, ഇപ്പോൾ ഷെയ്ൻ നിഗത്തിൻ്റെ പടം. ഇതൊക്കെ സാമ്പത്തിക തട്ടിപ്പിൻ്റെ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ ആ ഒരു ഇതിലോട്ട് വരുമ്പോൾ എന്തായിരിക്കും മലയാള സിനിമയ്ക്ക് ഇനി സംഭവിക്കാൻ പോകുന്നത്? അപ്പം എല്ലാം തള്ളിക്കയറ്റിയതാണല്ലേ, അതുകൂടെ ചോദിച്ചിട്ട് ഇതെല്ലാം കള്ളപ്പണം വെളുപ്പിക്കാൻ നോക്കിയത്. ശരി, തള്ളിക്കയറ്റിയിട്ട് കള്ളപ്പണം വെളുപ്പിക്കാൻ നോക്കി. കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന പൈസ ഡയറക്റ്റ് കാണിക്കുക, ബാക്കി ബ്ലാക്ക് മണി കയറ്റുക, അതുവഴി അത് വൈറ്റാക്കി എടുക്കുക. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം 100 കോടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ബാക്കി ഈ പറയുന്ന ടാക്സും കാര്യങ്ങളും എല്ലാം ഒരു സൈഡ് നിൽക്കട്ടെ. ഇതിൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് അവരുടെ കമ്മീഷൻ ചോദിച്ചു തുടങ്ങി. അവരാണിപ്പോൾ പരാതി. ഇപ്പോൾ അഞ്ജന എബ്രഹാമാണ് തൃപ്പൂണിത്ര പോലീസ് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത്. ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ അവർ കൊടുത്തിരിക്കുന്ന പരാതി അവരെ സാമ്പത്തികമായി വഞ്ചിച്ചു. അതിൽ കൃത്യമായി അവർ പറയുന്നുണ്ട് അവർ 6 കോടി രൂപയാണ് ഈ ചിത്രത്തിന് നൽകിയത്. അതിൽ ഇവർ എഗ്രിമെൻ്റ് പ്രകാരം ഇവർ നൽകേണ്ട തുക 30%. 30% തുക ഇവർ നൽകണം. പക്ഷേ ഈ മുടക്ക് മുതലായിട്ടുള്ള ഇവരുടെ 6 കോടി ഇവർ പലതവണ ചോദിച്ചപ്പോൾ തിരിച്ച് നൽകിയതല്ലാതെ 30% വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് കിട്ടേണ്ട എമൗണ്ട് ഇവർക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിപ്പോൾ പരാതിയായിട്ട് വന്നിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവർ പലതവണയായിട്ട് ഈ പറയുന്ന പിന്നെ സോഫിയ പോളുമായിട്ട് അതായത് സോഫിയ പോളാണ് ഇതിൻ്റെ പ്രധാന കക്ഷി, ഈ പ്രൊഡ്യൂസേഴ്സിലെ പ്രധാന കക്ഷി എന്ന് പറയുന്നത് സോഫിയ പോളാണ്. സോഫിയ പോളുമായിട്ട് പലതവണ ഡിസ്കഷൻ നടത്തി അത് പരാജയപ്പെട്ട ശേഷമാണ് അവർ ഈ പരാതിയുമായിട്ട് ഇപ്പോൾ ഹിൽ പാലസ് പോലീസിൻ്റെ മുൻപാകെ വന്നിരിക്കുന്നത്. പോലീസ് FIR ഇട്ടാൽ ഇതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇഡിയുടെ എൻക്വയറി ഇക്കാര്യത്തിൽ ആരംഭിക്കും. അവർ പറയുന്നു 100 കോടിയിലധികം രൂപ ഈ പടത്തിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് നിർമ്മാണ കമ്പനി അവകാശപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ 30% അവിടെ, അതാണ് അവരുടെ വാദം. അപ്പോൾ ഈ 100 കോടിയും തട്ടിപ്പായിരുന്നു. ഇവിടെ ചവറ് പോലെ പടങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ വർഷം ഇറങ്ങിയ എത്ര പടമായിരുന്നു അറിയാമോ? എന്തുകൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ വർഷം ഇറങ്ങിയതിൽ 1% സിനിമകളും പരാജയപ്പെട്ടു. എന്നിട്ടും വീണ്ടും വീണ്ടും സിനിമകൾ വരുന്നു. അതെങ്ങനെയാണ് വരുന്നത്? അതായത് ഒരാൾ ഇറങ്ങി 3 കോടി ഇറക്കി കളിക്കാൻ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് അതിൽ നിന്ന് 9 കോടി എങ്കിലും വൈറ്റാക്കി മാറ്റാൻ പറ്റും. അത് ശരി. പ്രധാനമായിട്ടും ഇവർ ഈ പ്രൊഡക്ഷൻ കോസ്റ്റിലാണ് ആദ്യത്തെ പണി തുടങ്ങുന്നത്. പ്രൊഡക്ഷൻ കോസ്റ്റ് അങ്ങ് പെരുപ്പിച്ച് കാണിക്കും. മഞ്ഞുമൽ അങ്ങനെയാണ് കാണിച്ചത്, 18 കോടിയേ ഉള്ളൂ. പക്ഷേ 26 കോടിയോ 28 കോടിയോ എന്നാണ് അവന്മാർ പറഞ്ഞത് ആദ്യം. അപ്പം തന്നെ 10 കോടി വെയിറ്റായി. ആ പ്രൊഡക്ഷൻ കോസ്റ്റ് പെരുപ്പിച്ച് കാണിച്ചു ആദ്യം തന്നെ. എന്ന് പറഞ്ഞാൽ പറവാ എൻ്റർടൈൻമെൻറ്റ്സിന് യാതൊന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ ഒരു സ്ഥലത്ത് വായിച്ചത്. അതായത് 7 കോടി രൂപ അരൂരുള്ള കോ പ്രൊഡ്യൂസറിൻ്റെ നിന്ന് വാങ്ങിച്ചു, ബാക്കി തുക ബാക്കിയുള്ളവരിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് പറവാ എൻ്റർടൈൻമെൻറ്റ്സിന് യഥാർത്ഥത്തിൽ പണിയില്ല. അവരെല്ലാവരുടെ നിന്ന് വാങ്ങിച്ച് പടം ഇറക്കുന്നു, പടം ഹിറ്റാക്കുന്നു, പെരുപ്പിച്ച് കാണിക്കുന്നു, കമ്മീഷൻ കൊടുക്കാതെ പറ്റിക്കുന്നു. കമ്മീഷൻ കൊടുക്കാതെ പറ്റിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്നവരെല്ലാം കമ്മീഷൻ ചോദിക്കുന്നത് എങ്ങനെയാണ്? തുക ചോദിക്കുന്നത് ഇവർ തന്ന പൈസയും അതിൽ കുറച്ച് ഇൻട്രസ്റ്റും ഈ പറയുന്ന നിർമ്മാണ കമ്പനി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 6 കോടി തന്നാൽ 6 കോടിക്ക് ഇത്ര രൂപ എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റ് ഇട്ടിട്ട് ആ ഇൻട്രസ്റ്റിൻ്റെ റേറ്റ് വെച്ച് ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇത്ര ദിവസത്തേക്ക് ഇപ്പോൾ 2 മാസം 3 മാസമായിരിക്കും, ഇപ്പോൾ ഒരു 75 ദിവസമായിരിക്കും ചിലപ്പോൾ നിർമ്മാണം ഈ പറഞ്ഞ ഷൂട്ടിംഗ് നടക്കുക. മാക്സിമം 75 ദിവസം അങ്ങനെയൊക്കെയാണ് വരാറുള്ളത്. അപ്പോൾ ഈ പറയുന്ന ഇതും ഇതിൻ്റെ ഇതും എല്ലാം കൂടെ കഴിഞ്ഞ് പടം പുറത്തിറങ്ങിക്കഴിഞ്ഞ് റിലീസും കഴിഞ്ഞ് ആദ്യത്തെ ഒരു 2 വീക്ക് കഴിയുമ്പോഴത്തേക്ക് ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കും. ഈ എമൗണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് കൂടെ ചേർത്ത് കുറച്ച് പൈസയും കൊടുക്കുവാണ്. അല്ല, അവർ ചോദിക്കുന്നത് ഇതിൻ്റെ ഇൻട്രസ്റ്റ് അല്ല, ഇവർ കൊടുത്ത പൈസയുടെ ഇൻട്രസ്റ്റ് അല്ല ചോദിക്കുന്നത്, ഇവർക്ക് കിട്ടിയ ലാഭവിഹിതം. ഇവർ പറയുന്നു 100 കോടി കിട്ടി, 110 കോടി കിട്ടി. അപ്പോൾ എൻ്റെ പൈസ എന്തി? അത് മഞ്ഞുമല്ലാത്ത ഏറ്റവും കിടിലമായിട്ട്, അതായത് 7 കോടി കൊടുത്ത അയാൾ കൊടുത്തത് 5 കോടി രൂപ അക്കൗണ്ടിലൂടെയും ബാക്കി
ക്യാഷ് ആയിട്ടുമാണ് കൊടുത്തത്. അപ്പൊ 7 കോടി കൊടുത്തപ്പോ അവർ അയാളോട് പറഞ്ഞിരുന്നത് 40% കമ്മീഷൻ തരാന്നാണ്. അപ്പൊ 100 കോടി കിട്ടിയ 40 കോടി എനിക്ക് കിട്ടണം, കിട്ടിയിട്ടില്ല. എന്റെ പൈസ എവിടെ പോയി? എന്റെ പൈസ എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത്. ഇത് വലിയ എന്താ പറയാ തട്ടിപ്പ് സംഘം. ഇത് ഞാൻ നേരത്തെ നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴും നമ്മൾ തമ്മിൽ പറഞ്ഞിട്ടുള്ളൊരു രാജ്യദ്രോഹമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വലിയൊരു സംഘം ചേർന്ന് രാജ്യദ്രോഹം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇവിടെ. ഫിലിം ഇൻഡസ്ട്രിയിൽ കാശ് ഇറക്കി എന്നെ വൈറ്റാക്കി. നേരത്തെ പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ല. പണ്ട് അതായത് ആരെങ്കിലും ലോട്ടറി അടിച്ചെന്ന് വെച്ചു, ആർക്കെങ്കിലും ലോട്ടറി അടിക്കുകയാണെങ്കിൽ ആ ലോട്ടറി ടിക്കറ്റ് നമ്മൾ കൊണ്ടുപോയി ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ ആ വ്യക്തി നമുക്ക് ലോട്ടറി വകുപ്പിന്റെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ശതമാനം കുറച്ചിട്ടേ പൈസ കിട്ടും. ഈ ടിക്കറ്റ് ഇന്നയാൾക്ക് കൈമാറി കഴിഞ്ഞാൽ അദ്ദേഹം എന്തെന്ന് വെച്ചാൽ ഫുൾ എമൗണ്ട് നമുക്ക് എന്നിട്ട് അയാൾ കൊണ്ട് ലോട്ടറി മാറ്റിയെടുക്കും. അപ്പൊ അയാളുടെ കയ്യിലുള്ള ബ്ലാക്ക് മണി വൈറ്റ്, ബ്ലാക്ക് മണി വൈറ്റ് നമ്മുടെ കയ്യിൽ ബ്ലാക്ക് മണി വൈറ്റ്, നമ്മുടെ കയ്യിൽ ബ്ലാക്ക് മണി. ഇത് അറിയാതെ കുറെ ഒരുപാട് പേര് അത് പോയി ചാടി. ഒരുപാട് പേര് ഈ ആ കാലഘട്ടത്തിൽ പിന്നീട് ഇതിന്റെ, പക്ഷെ അന്ന് നിയമങ്ങളും ശക്തമല്ലാത്തത് നമുക്ക് രക്ഷപ്പെടാം. പക്ഷെ രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. ഇന്നെന്ന് പറഞ്ഞാൽ ശക്തമായിട്ടുള്ള നിയമങ്ങളാണ്. ഉദാഹരണത്തിന് നമുക്കിപ്പോൾ പാൻ കാർഡ് ഉണ്ടല്ലോ. അതായത് പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ നമ്മുടെ കൂടുതൽ നമ്മുടെ അക്കൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. ടാക്സ് അടയ്ക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ സ്രോതസ്സൊക്കെ കാണിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈസി ആയിട്ട് ഇതിൽ നിന്ന് മാറാം. കാരണം 5 ലക്ഷം രൂപ അക്കൗണ്ടിൽ വരുത്താതെ ബാക്കി പൈസ കയ്യിൽ ക്യാഷ് ആയിട്ട് വയ്ക്കാനുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. പോരാത്തതിന് 5 ലക്ഷം രൂപ കയ്യിൽ കൂടുതൽ കയ്യിൽ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഷാമിനോട് പറഞ്ഞ് ഷാമിനെ എൻ്റെ ബിനാമിയാക്കി ഷാമിൻ്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങി ഷാമിന് പൈസ തന്ന് ബാക്കി പൈസ എൻ്റെ പൈസ അതിനകത്ത് ഇടാം. അല്ലെങ്കിൽ എന്റെ പേരിൽ തന്നെ വേറൊരു ബാങ്കിൽ ഏതെങ്കിലും ഒരു തുക്കടാ ബാങ്ക് ഉണ്ടല്ലോ, അത് ഞാൻ തുടങ്ങി. ഇപ്പൊ നമ്മുടെ സഹകരണ ബാങ്ക് ഒക്കെ ഇല്ലേ, അതുപോലെ തുടങ്ങി അതിൽ അങ്ങനെ തുടങ്ങി അതിനകത്ത് പൈസ ഇടാമായിരുന്നു. അങ്ങനെ വിവിധ ബാങ്കുകളിൽ എനിക്ക് മൊത്തത്തിൽ ഒരു 19 ലക്ഷം രൂപ ഇട്ട് ടാക്സ് കൊടുക്കാതെ പിടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നെന്ന് പറഞ്ഞാല് ഞാനിപ്പോ ഒരു ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി, ആ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി ആ ബാങ്കിൽ ഞാൻ ഒരു 10 രൂപ ഇട്ട് കഴിഞ്ഞാലും ഞാൻ വേറൊരു ബാങ്കിൽ കൂടെ പോയി അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ അവർ പാൻ കാർഡ് നമ്പർ ചോദിക്കും. ആ പാൻ കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ബാങ്കിൽ എന്തൊക്കെ അക്കൗണ്ടുകളുണ്ട്, എന്തൊക്കെയുണ്ട്, നമ്മുടെ സിവിൽ സ്കോർ, അത് ഇത് എല്ലാം അറിയാം. എല്ലാ സാധനം അറിയാം. ഒരു ഉടായ്പും നടക്കത്തില്ല. അതെ, അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഒരു ഉടായ്പും നമുക്ക്. ഫിനാൻഷ്യൽ സിസ്റ്റത്തെ, ഫിനാൻഷ്യൽ ഏരിയ ഇത്രത്തോളം ബലം പിടിച്ചപ്പോഴാണ് ഈ സിനിമാ മേഖലയിലേക്ക് ഇത് കൈയടത്തി തുടങ്ങിയത്. സിനിമാ മേഖലയിലേക്ക് ഇത് പലയിടത്തായിട്ട് വിഭജിക്കാൻ പറ്റും. ഈ പൈസ സിനിമാ ഏരിയയിലാവുമ്പോൾ പല ഭാഗത്തേക്ക് പൈസയെ മാറ്റി കൊടുക്കാം. മാറ്റി ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഷഫിൾ ചെയ്ത് കൊടുത്തില്ല, ഷഫിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും. വേറൊരു ഏരിയയിൽ വേറൊരു ബിസിനസ് ഇത് നടക്കത്തില്ല എളുപ്പം. ഇത് ശങ്കർ ചില സിനിമകളിലൊക്കെ ഇത് ശിവാജി കണ്ടിട്ടുണ്ടോ? ശങ്കറിന്റെ രജനീകാന്ത് നായകനായിട്ടുള്ള ശങ്കർ അതിൽ ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന ടെക്നിക്ക് കാണിക്കും. അത് ഭയങ്കര ഗംഭീരമായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഈ ശിവാജി എന്ന് പറയുന്ന നായകനാണെങ്കിൽ ഈ ബ്ലാക്ക് മണി സൂക്ഷിച്ചിരിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നും അത് പിടിച്ചെടുക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പൈസ എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ ഇൻകം ടാക്സിന് പിടിച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ ഒരു 100 കോടി ഒരുത്തൻ്റെ കയ്യിൽ ബ്ലാക്ക് മണി ഉണ്ടെങ്കിൽ അത് 50 കോടി തന്നേക്കാന്ന് പറയും. എങ്കിലും 50 കോടി നമ്മുടെ കയ്യിലുണ്ടല്ലോ, 50 കോടി വാങ്ങിക്കും. ഇപ്പം രജനീകാന്ത് വാങ്ങിച്ചിട്ട് ഇതിനെ വൈറ്റ് ആക്കുന്നത് രജനീകാന്തിൻ്റെ കൂട്ടുകാരുടെ കയ്യിൽ ഇത് കൊടുക്കും. കൂട്ടുകാരൻ്റെ ഇത് കൊടുത്തിട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് അവരുടെ കയ്യിൽ ഇത് കൊടുത്തിട്ട് വിദേശത്ത് പോയിട്ട് ശിവാജി ഫൗണ്ടേഷൻ ആൻഡ് ട്രസ്റ്റിൽ വിദേശത്ത് നിന്ന് ചാരിറ്റി ആയിട്ട് ഇങ്ങോട്ട് അയക്കാൻ പറയും പൈസ. അമ്മയും ബ്ലാക്ക് വൈറ്റ് ആയി. അങ്ങനെ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. എന്തോരം എൻജിഒകളാണ് നിരോധിച്ചത്, എന്തോരം കാര്യങ്ങളാണ് നിരോധിച്ചത് ഈ ബ്ലാക്ക് മണി വൈറ്റ് ആക്കുന്ന ഇതാണ്. ഇവിടെയുള്ള പല കമ്മ്യൂണിസ്റ്റുകാരന്മാരും ഇപ്പൊ ചാനൽ ചർച്ചയിൽ ഒന്നിലും നരേന്ദ്രമോദിയെ തെറിവിളിക്കുന്ന പല ആൾക്കാരുടെ ഭാര്യമാർക്കും ഈ പല എൻജിഒകളിലും ജോലി ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. വന്നില്ലെന്ന് പറയുന്നത് ശിവലം ഗുരുവും ഗർഭിണിയും ഫാസിസം ഞാനിങ്ങനെ ഇവ ഞാനടാ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ചു പോകുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇയാളുടെ ഭാര്യയ്ക്ക് പല എൻജിഒകളിലും ജോലി ഉണ്ടായിരുന്നു, അതൊക്കെ പൂട്ടിപ്പോയി മോദി വന്ന ശേഷം എന്നൊക്കെ മനസ്സിലാക്കും. ഒരു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് അവന്റെ സമ്പത്താണ്. ആ സമ്പത്തിനെയാണ്, ആ സമ്പത്തിന്റെ മുനയൊടിച്ചു കഴിഞ്ഞാൽ അവനെ, സാമ്പത്തികം ഒരാളെ തകർത്ത് കഴിഞ്ഞാൽ അയാളെ മൊത്തത്തിൽ ഇല്ലാതാക്കാൻ പറ്റും. മോദി ചെയ്തതെന്ന് വെച്ചാൽ ഇവിടുത്തെ കള്ളന്മാരെ മൊത്തത്തിൽ പിടിച്ച് അമ്മറ മുനയൊടിച്ചു വിട്ടു. അത് കൈയും കാലൊന്നും ഒടിക്കാന്നില്ല, സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സിന്റെ അങ്ങ് വെട്ടിമാറ്റി കൊടുത്തു. അതേ സമാനമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പൊ കേരളത്തിലെ കേരളത്തിലെ സിനിമ. ശ്യാമിന് തോന്നിയിട്ടില്ലേ കേരളത്തിലെ സിനിമാ മേഖലയിൽ ഒരു ശുദ്ധീകരണത്തിന് ആവശ്യമുണ്ടെന്ന്? ഇഷ്ടംപോലെ. പിന്നെ കേരളത്തിലെ സിനിമാ മേഖല എന്ന് പറയുന്നത് കുത്തഴിഞ്ഞടക്കാണ്, കുത്തഴിഞ്ഞടക്കാണ്. ഇപ്പോ കേരളത്തിലെ സിനിമാ മേഖലകളിൽ സാമ്പത്തികമായിട്ടൊരു അച്ചടക്കമില്ല, ശാരീരികമായിട്ടൊരു അച്ചടക്കമില്ല, മാനസികമായിട്ട് തീരെ ഇല്ല. ഈ WCC എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾക്കൊരു അച്ചടക്കം ഉണ്ടാക്കാൻ വന്ന സംഘടനയൊക്കെ ഇപ്പോൾ എവിടെയാണ്? അതൊക്കെ ഒരു പേപ്പർ സംഘടനയായിരുന്നു. ആ പേപ്പർ സംഘടനയായിരുന്നു, അതൊന്നും യാതൊരുവിധ എന്താണ് ഇപ്പൊ WCC ഇപ്പൊ എന്തെങ്കിലും വിഷയം ഉണ്ടായി കഴിഞ്ഞാലേ, ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഏതെങ്കിലും ഒരു സിനിമ നടിക്കോ പിന്നെ ഏതെങ്കിലും സഹനടിക്കോ ഉണ്ടാവുകയാണെങ്കിൽ ഒരു വിഷയമുണ്ടായി, ഇപ്പൊ WCC അങ്ങോട്ട് മീഡിയ വിളിക്കണം, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പ്രതികരിക്കുക.
ഡബ്ല്യു സി സിയിലെ അംഗങ്ങളെ അങ്ങോട്ട് വിളിച്ചാൽ മാത്രമേ അവർ പ്രതികരിക്കത്തുള്ളൂ. അല്ലാതെ സാധാരണ നേരത്തെ ആദ്യം വന്നപ്പോൾ ഇതെന്തോ ഇത് മൊത്തത്തിൽ എന്തോ എടുത്ത് മൊത്തത്തിൽ മലമറിക്കുമെന്ന് വിചാരിച്ചു, ഇവിടെ ഒന്നും നടന്നില്ല. അവരും പഴയ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും പഴയ പോലെ പഴയ രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ്. പല പല പ്രശ്നങ്ങളും ഉണ്ടെന്നേ. ഇത് സാമ്പത്തിക തട്ടിപ്പാണെന്നല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഇവിടുത്തെ വലിയ വലിയ എന്താ പറയുക വലിയ വലിയ ഇവരെ ഇവരെ സഹായിക്കുന്ന ആരാണെന്ന് ആദ്യം കണ്ടെത്തേണ്ടത്. ഇവർക്ക് എമൗണ്ട് എവിടെ നിന്ന് വരുന്നു? ഇതിപ്പോൾ എമൗണ്ട് എന്തായാലും ഇവരുടെ സൗബിൻ ശാഗർ വീട്ടിൽ ഇരുന്നിട്ട് അടിച്ചു കൂട്ടാൻ പറ്റില്ലല്ലോ. ശരിയാണ്. സൗബിൻ ശാഗറും സൗബിൻ ശാഗറിൻ്റെ വാപ്പയും കൂടെ ഇരുന്ന് റൂമിൽ ഇരുന്നിട്ട് ഇപ്പോൾ നോട്ട് അടിച്ചിറക്കാൻ പറ്റത്തില്ലല്ലോ. അത് ഇവിടുന്നോ പൈസ വരുന്നു, ആരുടെയോ എമൗണ്ട് കയ്യിൽ വരുന്നു. ആ എമൗണ്ടിന് വേണ്ടി ഒരു തട്ടുകൊളുപ്പം പടം എടുക്കുന്നു. ആ പടത്തിനെ തള്ളിക്കയറ്റി 100 ആക്കുന്നു, 200 കോടിയാക്കുന്നു, 300 കോടിയാക്കുന്നു. ഈ 200 കോടിയിലൊക്കെ പിടിച്ച് നിർത്തും കേട്ടോ. ഇല്ലെങ്കിൽ ഈ പറയുന്നല്ലോ സാധാരണക്കാർക്ക് മനസ്സിലാവും, 200 കോടിക്കൊക്കെ മേളിൽ പോയോ, 300 കോടിയൊക്കെ എടുത്തോന്നൊക്കെ ആയിരിക്കും കാര്യം. മലയാളികൾ എത്ര പേരുണ്ട്? അതിൽ സിനിമ കാണുന്നവർ എത്ര ഉണ്ട്? ആ സിനിമ കാണുന്നവരിൽ എത്ര പേര് തിയേറ്ററിനെ ആശ്രയിക്കുന്നു? ഇവർക്കുള്ള തിയേറ്ററും സാറ്റലൈറ്റും അല്ലേ? ഇത്ര സാധനങ്ങളല്ലേ ആ ഒരു ടൈമിൽ വരുന്നത്? OTT ഇത്രയും സാധനങ്ക്ക് അപ്പുറം. എന്റെ ഇതുപോലുള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ, അതുവഴി ഒരിക്കലും നമുക്ക് പൈസ തള്ളിക്കയറ്റാൻ പറ്റില്ല. പക്ഷേ അതുവഴിയും കയറ്റുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുവഴിയും, അതായത് ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്ര ടിക്കറ്റ് ഒരു മണിക്കൂർ. ഇപ്പൊ മനങ്ങാന്നൊരു സിനിമ കൽക്കി, ഇപ്പൊ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു മണിക്കൂറിൽ എത്ര ടിക്കറ്റ് വിറ്റ് പോയിട്ടുണ്ടെന്ന് അതിന്റെ താഴെ എഴുതി കാണിക്കും. നമ്മൾ യൂട്യൂബിൽ വ്യൂസ് എഴുതി കാണിക്കില്ലേ, അതുപോലെ എഴുതി കാണിക്കും. പക്ഷേ ഈ ടിക്കറ്റ് ബുക്കിംഗ് സൈറ്റുകളും കൃത്രിമം നടത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം പുറത്തു വിട്ടിരിക്കുന്ന വിവരം. ഒരു വേറൊരു സംഭവം പറഞ്ഞുതരാം. ഇവിടുത്തെ ഒരു വലിയ സിനിമ വലിയ ഹിറ്റാകും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തള്ളിക്കയറ്റിക്കൊണ്ടുവന്ന സിനിമ ഹിറ്റാകുമെന്ന് വിചാരിച്ച് തള്ളിക്കയറ്റിക്കൊണ്ടുവന്ന സിനിമയുടെ കുറെ ടിക്കറ്റുകൾ ആ പൂന്തറ കടപ്പുറത്ത് കിടപ്പുണ്ട്. കാര്യമായിട്ട് പൂന്തറ കടപ്പുറത്ത് കിടപ്പുണ്ടായിരുന്നു കുറെ ടിക്കറ്റ്. ഇത് എവിടെ നിന്ന് വന്നത് ആർക്കും അറിയത്തില്ല. നോട്ട് നിരോധിച്ചപ്പോൾ നമ്മൾ കണ്ടില്ലായിരുന്നു കുറെ നോട്ട് കെട്ടുകളൊക്കെ പല സ്ഥലങ്ങളിൽ കൊണ്ട് ഓടയിലൊക്കെ കിടക്കുന്ന കണ്ടില്ലായിരുന്നു. നോട്ട് നിരോധിച്ച് കുറെ കാലത്തിന് ശേഷം, ഒന്നും രണ്ടും വർഷത്തിന് ശേഷം ഒക്കെയാണ് നമ്മൾ ഈ പറയുന്ന പോലെ ഇങ്ങനെയുള്ള നോട്ടുകൾ കണ്ടുതുടങ്ങി. ഇടി വരുന്നെന്ന് പറഞ്ഞപ്പോൾ ടിക്കറ്റ് ആ ടിക്കറ്റ് എല്ലാം കൊണ്ടുവന്ന് വാരി കൊണ്ടുവന്ന് തള്ളിയിട്ട് കടപ്പുറത്ത് ഒഴുകിവിടാ. കടപ്പുറത്തേക്ക് ഈ മിക്കവർ കടലിൽ കൊണ്ട് തള്ളി കടല കടല മിക്കതും കൊണ്ടുപോയി അങ്ങോട്ട് കാലത്ത് തള്ളി കൊടുത്ത കടലിൽ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അടിച്ചാളെ. എന്തായാലും പല പല എന്റർടൈൻമെന്റ് പ്ലാറ്റ്ഫോമുകളിലേക്ക് ഇടി കയറുകയാണ്. ഇടി അതിൽ മാത്രമല്ല, ഇപ്പൊ യൂട്യൂബുകാരുണ്ടല്ലോ, യൂട്യൂബുകാരുടെ വരുമാനത്തിന്റെ ടാക്സ് മാത്രം പോരാ, അവർക്കല്ലാതെ അനധികൃതമായിട്ട് കിട്ടുന്ന ഗിഫ്റ്റുകൾ, അവർക്ക് കിട്ടുന്ന പരസ്യം, ഇതിന്റെയൊക്കെ ടാക്സ് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് സകല മേഖലകളിലും ശുദ്ധീകരിക്കാനായിട്ട് ഇടി ഇറങ്ങിയിട്ടുണ്ട്. എന്ത് കഴിഞ്ഞാലും പ്രൊഡക്ഷൻ കമ്പനികളൊക്കെ ഒരു ജാഗ്രതയിൽ ഇരിക്കുക, നിങ്ങൾ നിങ്ങളുടെ ടാക്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടയ്ക്കുക. അതിൽ നിങ്ങൾ എന്താണ് നമ്മുടെ പൃഥ്വിരാജിനെ അടക്കമുള്ളവരെ മാതൃകയാക്കുക, കാരണം അദ്ദേഹമൊക്കെ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തെ മാതൃകയാക്കുക, അദ്ദേഹത്തെ കണ്ടു പഠിക്കുക എന്നൊക്കെ പറഞ്ഞു. ഏറ്റവും അവസാനം പറയാനുള്ള, അടിസ്ഥാനപരമായി നിങ്ങൾ ഈ രാജ്യത്തിന്റെ പൗരനാണ്. ഇന്ത്യ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ നിലനിൽക്കുന്നതും നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതും. അതുകൊണ്ട് രാജ്യദ്രോഹം ചെയ്യാതിരിക്കുക. ചോദ്യം ഉണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റും.